ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ സുധാകരനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സാധ്യത ഇല്ലാതില്ലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ നൽകുന്ന സൂചന. പാർട്ടി അധ്യക്ഷനെതിരെ ഹൈക്കമാൻഡിന് മുന്നിൽ പരാതിയുടെ പ്രളയമാണ്. ബി ജെ പി അനുകൂല പ്രസ്താവനകളെ ചൊല്ലിയുള്ള വിവാദങ്ങളെ കൂടാതെ പാർട്ടി സജീവമാകുന്നില്ലെന്നതാണ് ഇപ്പോൾ സുധാകരനെതിരെ നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം പാർട്ടി എംപിമാർ. സമീപകാലത്തെ RSS BJP അനുകൂല പ്രസ്താവനയുടെ പേരിൽ കെ സുധാകരനെതിരെ പാർട്ടിയിലും UDFലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് സുധാകരനിൽ നിന്ന് ഉണ്ടാകുന്നതെന്നായിരുന്നു നേതാക്കളുടെ വിമർശനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദേശീയ അധ്യക്ഷനെ നേരിൽ കണ്ട് നേതാക്കൾ പരാതി അറിയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സുധാകരന്റെ ഇത്തരം പരാമർശങ്ങൾ വലിയ ദോഷം ചെയ്യുമെന്ന് ലീഗ് അടക്കമുള്ള ഘടക കക്ഷികളും വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. കെ സുധാകരന്റെ വിവാദ പരാമർശങ്ങളിലും നെഹ്റുവിനെതിരായ പ്രസ്താവനയിലും AICCക്കും കടുത്ത എതിർപ്പുണ്ട്. വിഷയത്തിലെ അതൃപ്തി ഹൈക്കമാൻഡ് നേരത്തെ നേരിട്ട് സുധാകരനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം വിവാദങ്ങൾക്കിടെയാണ് പാർട്ടി പരിപാടികളിലും KPCC അധ്യക്ഷന്റെ പങ്കാളിത്തമില്ലെന്ന് നേതാക്കൾ ആരോപിക്കുന്നത്. അദ്ദേഹത്തിന് അനാരോഗ്യം വേട്ടയാടുന്നുണ്ടെന്ന് പാർട്ടിയിലെ ഇടപെടൽ പ്രസ്താവനകൾ ഇറക്കുന്നത് മാത്രമായി ചുരുങ്ങുകയാണെന്നുമാണ് നേതാക്കൾ ഉയർത്തുന്ന ആക്ഷേപം. 75-കാരനായ സുധാകരന് പലപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാൽ പാർട്ടി യോഗങ്ങളും മാറ്റേണ്ട സാഹചര്യം വരുന്നുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറെടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഊർജ്ജസ്വലനായ സജീവമായ സംഘടനാ കാര്യങ്ങൾ ഇടപെടുന്ന ഒരു അധ്യക്ഷൻ വേണ്ടതുണ്ടെന്നാണ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് നിലപാട് ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. കെ സുധാകരനെ അധ്യക്ഷനായി തുടരാൻ അനുവദിക്കണമെന്ന് നേരത്തെ KPCC ഒറ്റവരി പ്രമേയം പാസാക്കിയിരുന്നു. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. ഭാരത് ജോഡോ യാത്ര പൂർത്തിയാകുന്നതോടെ ഇതിൽ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയാൽ തീർച്ചയായും സുധാകരന് പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകളിലേക്ക് നേതൃത്വം കടക്കുമോ എന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങളിൽ അടക്കം പറച്ചിലുകളും നടക്കുന്നത്. സുധാകരന് പകരക്കാരനായി ചില പേരുകൾ കോൺഗ്രസിൽ ചർച്ച ചെയ്യാവുന്നുണ്ട്. TN പ്രതാപൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവരുടെ പേരുകളാണ് ഉയരുന്നത്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട പിന്തുണ നേടിയെടുക്കാനും ജാതിമത സമവാക്യങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ടൊരു തീരുമാനം വൈകാതെ തന്നെ നേതൃത്വം കൈക്കൊള്ളുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ഇതിനിടയിൽ ശശി തരൂരും അധ്യക്ഷ സ്ഥാനം ഉന്നമിട്ട് നീക്കങ്ങൾ നടത്തുമോ എന്ന ഉറ്റുനോക്കപ്പെടുന്നുമുണ്ട്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ സുധാകരനെ മാറ്റി നിർത്തുന്നത് വലിയ തിരിച്ചടിയാകുമെന്നാണ് AK ആന്റണി അടക്കമുള്ള നേതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ്. പ്രതിപക്ഷത്തിന് അടി നൽകാൻ വക നൽകുന്നതിന് തുല്യമാണെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് നേതൃത്വം ശ്രദ്ധിക്കേണ്ടതെന്നും മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്.